വെൽക്കം ബാക്ക് ടു കരിയർ വിൻ അപ്ഡേറ്റ്സ്. കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റി 2021-22 അധ്യയന വർഷത്തേക്കുള്ള ഡിഗ്രി ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ മൊബൈൽ ഫോൺ വഴി ഓൺലൈൻ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുമെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടെ മുഴുവനും കാണുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഒന്നാമതായിട്ട് ജസ്റ്റ് ഗൂഗിളിൽ നിങ്ങൾ അഡ്മിഷൻ കേരള യൂണിവേഴ്സിറ്റി എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് കാണുന്ന വെബ്സൈറ്റിലൂടെ അതായത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതായത് അഡ്മിഷൻ ഡോട്ട് കേരള യൂണിവേഴ്സിറ്റി ഡോട്ട് ac.in. അപ്പോൾ ഈ അഡ്രസ്സ് നിങ്ങൾ ഡയറക്റ്റായിട്ട് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് കേരള യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എന്നുള്ള ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ അടുത്ത പേജിൽ യു ജി പി ജി പി ജി സി എസ് എന്നുള്ള കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ആ യു ജി അതായത് ഡിഗ്രിയാണ്. അപ്പോൾ ഓൾ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് എന്നുള്ള അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് അഡ്മിഷൻ്റെ ഒഫീഷ്യൽ പേജ് അതായത് ഡിഗ്രി ഒഫീഷ്യൽ പേജിലെത്തുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ വിദ്യാർത്ഥി ശ്രദ്ധിക്കണം, അതായത് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓൺലൈൻ അഡ്മിഷൻ 2021-22 ഫോർ യു ജി പ്രോഗ്രാംസ് ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഓരോ നിർദ്ദേശം ജസ്റ്റ് വായിക്കുക. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് അപേക്ഷ കൊടുക്കും എന്തൊക്കെ ശ്രദ്ധിക്കണം, അപേക്ഷാ നമ്പറും പാസ്വേഡും അതായത് അതേപോലെ നിങ്ങളുടെ മൊബൈൽ ഫോണ് അതേപോലെ ഇമെയിൽ ഐ ഡി അതോടൊപ്പം തന്നെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാ വിദ്യാർത്ഥികളും അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആ ഓൺലൈൻ അപേക്ഷയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വിളിക്കുവാൻ പറ്റുന്ന നമ്പർ കൂടി കേരള യൂണിവേഴ്സിറ്റി കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, മൊബൈൽ നമ്പറാണ്. അതേപോലെ തന്നെ സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പിലും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുവാൻ സാധിക്കും. കാരണം അപേക്ഷാ സമയത്ത് പലപ്പോഴും പല വിദ്യാർത്ഥികൾക്കും പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏത് കാര്യങ്ങളായാലും നിങ്ങൾക്ക് ഈ സംശയങ്ങൾ ഈ പറയുന്ന നമ്പറിലും അതേപോലെ തന്നെ ഇമെയിൽ ഐ ഡിയിലും നിങ്ങൾക്ക് ചോദിക്കുവാൻ സാധിക്കുന്നതാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ കൂടി നോക്കുക. യു ജി ഓൺലൈൻ അഡ്മിഷൻ 2021-22 നോട്ടിഫിക്കേഷൻ. അപ്പോൾ അതും നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് കൃത്യമായിട്ട് പറഞ്ഞു 2/8/2021. ഇനി ട്രയൽ അലോട്ട്മെൻ്റ് ഒന്നാമതായിട്ട് പ്രസിദ്ധീകരിക്കുന്ന അലോട്ട്മെൻ്റാണ് ട്രയൽ അലോട്ട്മെൻറ്റ്. അതായത് ജസ്റ്റ് ട്രയൽ ആയിട്ടുള്ള ഒരു അലോട്ട്മെൻറ്റാണ്, അത് യഥാർത്ഥ അലോട്ട്മെൻ്റ് അല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഏകദേശം സാധ്യത മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു അലോട്ട്മെൻ്റ് ആയിരിക്കും. അതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും കോളേജ് നിങ്ങൾ ആഗ്രഹിച്ച കോളേജ് കിട്ടിയിട്ടില്ലെങ്കിൽ ആ കോളേജിൽ നിങ്ങൾ ഉദാഹരണത്തിന് നാലാമത് ഓപ്ഷനാണ് കൊടുത്തെങ്കിൽ അത് നിങ്ങൾക്ക് മാറ്റിയിട്ട് ഒന്നാമതാക്കുവാനും അത്തരത്തിൽ റീ അറേഞ്ച്മെൻറ്റ് അതേപോലെ ഈ പറയുന്ന ഡിലീറ്റ് ഓപ്ഷൻ തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും ഈ ട്രയൽ അലോട്ട്മെൻറ്റിൽ ലഭിക്കുക. ഇനി അതോടൊപ്പം തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ക്ലോസർ ഓഫ് രജിസ്ട്രേഷൻ പറഞ്ഞു 17/8/2021. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഡേറ്റ് 18/8/2021. അതോടൊപ്പം തന്നെ ഫീ അടക്കേണ്ട ഡേറ്റ് 18, അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും നിങ്ങൾക്ക് അഡ്മിഷൻ സമയത്ത് നിങ്ങൾ അതായത് ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എന്താക്കണം, യൂണിവേഴ്സിറ്റിയിൽ നിശ്ചിത അഡ്മിഷൻ ഫീ അടക്കണം. ആ അഡ്മിഷൻ ഫീ അടക്കേണ്ട ഡേറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും മറ്റേ കോളേജ് ജോയിനിങ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഡേറ്റുകളൊക്കെ ഇവിടെ യൂണിവേഴ്സിറ്റി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ഡേറ്റിൽ കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ആ ഡേറ്റ് കൃത്യമായിട്ട് ഓർത്ത് വെച്ചുകൊണ്ട് 18/8/2021 എല്ലാ വിദ്യാർത്ഥികളും കൃത്യമായിട്ട് അപേക്ഷ കൊടുക്കാം. ഇനി അതേപോലെ തന്നെ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമാണ് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ഓഫ് യു ജി ഓൺലൈൻ അഡ്മിഷൻ. കാരണം നിങ്ങൾക്ക് ഈ വർഷം അഡ്മിഷൻ ലഭിക്കുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച മാർക്ക് ഇവിടെ ഇൻഡെക്സ് മാർക്ക് അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികളുടെ ഇൻഡെക്സ് മാർക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണ് ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ബി എ അറബിക് ആണെങ്കിൽ ബി എ ഇംഗ്ലീഷ് ആണെങ്കിൽ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ബി എ അവസാനമായിട്ട് കയറിയിട്ടുള്ളതാണ്. ജനറൽ വിഭാഗത്തിൽ 1240 ഇൻഡെക്സ് മാർക്കുള്ളവർ കയറിയിട്ടുണ്ട്. അതായത് പിന്നെ ഇയവ 1214, മുസ്ലിം 1152 ഇങ്ങനെ. അപ്പോൾ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഏകദേശം നിങ്ങൾക്ക് അഡ്മിഷൻ സാധ്യത മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇനി അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ കോഴ്സുകളാണ് കേരള യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലുള്ളത് എന്ന് സംശയമുണ്ട്. അവിടെ അത് മനസ്സിലാക്കുവാൻ വേണ്ടി നിങ്ങൾക്കിവിടെ ഹോമിൻ്റെ തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് പ്രോഗ്രാംസ് എന്നുള്ള ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേരള യൂണിവേഴ്സിറ്റിക്കുള്ള എല്ലാ കോഴ്സുകളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ബി എ ഇംഗ്ലീഷ് ഏതൊക്കെയാണ് കോളേജുകളുള്ളത്, അതേപോലെ തന്നെ ഓരോന്ന് സെപ്പറേറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി അതേപോലെ തന്നെ ബി എ മലയാളമാണെങ്കിൽ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബി എ മലയാളം ഏതൊക്കെ കോളേജുകളാണ് ഉള്ളത് നോക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾ ഗവൺമെൻറ് എയ്ഡ് സെൽഫ് ഫിനാൻസ്. ഞാൻ പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ് എയ്ഡ് കോളേജിലാണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ഫീ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കില്ലാതെ പഠിക്കുവാൻ സാധിക്കും. നേരെ മറിച്ച് സെൽഫ് ഫിനാൻസ് ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ട്യൂഷൻ ഫീ കൊടുത്ത് പഠിക്കേണ്ടതാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു സെൽഫ് ഫിനാൻസ് കാണുവാൻ സാധിക്കും.
അത്തരത്തിൽ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ടുള്ള ലിസ്റ്റ് നിങ്ങൾ ഈ പറയുന്ന രജിസ്ട്രേഷന് മുമ്പ് തന്നെ നിങ്ങൾ തയ്യാറാക്കി വെക്കുക. കാരണം ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം കോളേജ് ഓപ്ഷനും അതേപോലെ തന്നെ കോഴ്സും ഏതൊക്കെ കോളേജാണെന്നും ഏതൊക്കെ കോളേജുകളാണെന്നും ഏതൊക്കെ കോഴ്സുകളാണെന്നും നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം കൃത്യമായിട്ടുള്ളൊരു തീരുമാനം എടുത്ത് വെക്കുക. ഉദാഹരണത്തിന് നിങ്ങൾ ബി എ ഇംഗ്ലീഷ് ആണെങ്കിൽ നിങ്ങൾ ബി എ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഈ കോഴ്സ് ഏതൊക്കെയാണോ ഗവൺമെൻറ് ഏതൊക്കെയാണ് എയ്ഡ് തുടങ്ങിയ കോളേജുകൾ ലിസ്റ്റ് തയ്യാറാക്കി അത് ആദ്യം കൊടുക്കുക. ശേഷം നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ മറ്റു കോഴ്സുകളും മറ്റു കോളേജുകളും കൂടി നിങ്ങൾ ഏഡ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായിട്ട് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ പ്രോസ്പെക്ട്സും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ആ പ്രോസ്പെക്ട്സിലും മറ്റുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് കോളേജുകളും കോഴ്സുകളും മറ്റെല്ലാ കാര്യങ്ങളും പ്രോസ്പെക്ട്സിൽ കൃത്യമായിട്ടുണ്ട്. അതും കൂടി നിങ്ങൾ ജസ്റ്റ് വായിച്ചതിന് ശേഷം നിങ്ങൾ രജിസ്ട്രേഷൻ നടത്തുക. അപ്പോൾ നമുക്കിനി ക്ലിക്ക് ഫോർ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് ഇവിടെ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് രജിസ്ട്രേഷൻ്റെ കാര്യത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ ഒന്നാമതായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ബോർഡ് ഓർ എക്സാം പാസ്ഡ്. അപ്പോൾ നിങ്ങളിപ്പം പാസ്സായിട്ടുള്ളത്, അതായത് എച്ച് എസ് സി കേരളമാണ് കോമൺ ആയിട്ട് എച്ച് എസ് സി കേരള, ഇനി വി എച്ച് എസ് സി കാരണം വി എച്ച് എസ് സി, ഇനി സി ബി എസ് സി ഐ എസ് സി, നിങ്ങൾ ഏതാണോ എന്നുള്ളത് ആ രീതിയിലൂടെ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇയർ ഓഫ് പാസിംഗ്, അപ്പോൾ നിങ്ങൾ ഏത് ഇയറിലാണ് പാസ്സായത്, ഇപ്പോൾ 2021 2021 കൊടുക്കുക. ഇനി എക്സാമിനേഷൻ രജിസ്റ്റർ നമ്പർ, ശ്രദ്ധിക്കേണ്ട കാര്യം പ്ലസ് ടുവിൻ്റെ എക്സാം രജിസ്റ്റർ നമ്പർ ഇവിടെ തെറ്റാതെ കൊടുക്കുക. നെയിം ഓഫ് അപ്ലിക്കൻ്റ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എസ് എൽ സി ബുക്കിൽ പ്ലസ് ടു ബുക്കിൽ അതേ രീതിയിൽ നിങ്ങൾ തെറ്റുകൂടാതെ കൊടുക്കുക. ജെൻഡർ ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. ഇമെയിൽ ഐ ഡി കൃത്യമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന ഇമെയിൽ ഐ ഡി തന്നെ നിർബന്ധമായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടതാണ്. അതിന് അതേപോലെ തന്നെ സെലക്ട് ഫീ കാറ്റഗറി, അപ്പോൾ ഇവിടെ നിങ്ങൾ ഫീ കാറ്റഗറി നിങ്ങൾ ജനറൽ വിഭാഗമാണെങ്കിൽ, അല്ലെങ്കിൽ എസ് സി ബി എസ് സി ആണെങ്കിൽ, എസ് സി എസ് ടി ആണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട്, ഇനി ഇവിടെ ജനറൽ വിഭാഗമാണെങ്കിൽ നിങ്ങളുടെ ഫീസ് 500 രൂപയാണ്. ഇനി അതേപോലെ എസ് സി ബി എസ് സി സംവരണ വിഭാഗത്തിൽപ്പെടുന്നവരാണെങ്കിൽ അവർക്കും 500 രൂപയാണ്. ഇനി എസ് സി എസ് ടി വിഭാഗത്തിനാണെങ്കിൽ 250 രൂപയാണ്. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി അതേപോലെ തന്നെ വെതർ ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആണെങ്കിൽ മാത്രമേ യെസ് കൊടുക്കാത്തവർ നോ എന്ന് കൊടുക്കുക. ഇനി സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത പേജിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. അതായത് പാസ്വേഡ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും. അതോടൊപ്പം തന്നെ ആപ്ലിക്കേഷൻ നമ്പറാണ് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അത് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. തുടർന്ന് നിങ്ങളിവിടെ ഏറ്റവും ലാസ്റ്റ് ക്ലിക്ക് ഹിയർ ടു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അടുത്ത പേജിലോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് കാണുന്ന ഒരു ഭാഗത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും, അതായത് നിങ്ങൾക്ക് നേരത്തെ ലഭിച്ച ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യുകയാണ് വേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യം ആ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുകയോ ചെയ്യുക. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്ത് നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. അപ്പോൾ അടുത്ത പേജിൽ കൃത്യമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും, അതായത് ഓൺലൈൻ അപേക്ഷ കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഒന്നാമതായിട്ട് സ്റ്റെപ്പ് ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ പ്രോസസ്, ഫസ്റ്റ് വൺ പേയ്മെൻ്റ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, അതായത് ഓൺലൈൻ മോഡിലാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഏറ്റവും താഴെ നിങ്ങൾക്കൊരു പ്രൊസീഡ് ബട്ടൺ കാണാൻ സാധിക്കും. അതൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ പേയ്മെൻറ്റ് നടത്താം. അപ്പോൾ പേയ്മെൻറ്റ് നടത്തുമ്പോൾ പലപ്പോഴും ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഡെബിറ്റ് കാർഡായാലും ക്രെഡിറ്റ് കാർഡായാലും നെറ്റ് ബാങ്കിങ് ആയാലും നിങ്ങൾ അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് നെറ്റ്വർക്ക് നല്ല സ്പീഡുള്ള സമയത്ത് തന്നെ നിങ്ങൾ ഈ പേയ്മെൻറ്റ് നടത്തുക. കാരണം പലപ്പോഴും പല ആൾക്കാർക്കും ഇപ്പോൾ കഴിഞ്ഞ എം ജി യൂണിവേഴ്സിറ്റിയുടെ അപേക്ഷ സമയത്തും ഒരുപാട് പേർക്ക് പേയ്മെൻറ്റ് ഫെയിൽഡ് എന്ന് കാണിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ നെറ്റ്വർക്ക് സ്പീഡില്ലാത്ത സമയത്ത് ചെയ്യുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് സ്പീഡില്ലാത്ത സ്ഥലത്തും ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നെറ്റ്വർക്ക് നല്ല സ്പീഡുള്ള സമയത്ത് നിങ്ങൾ മൊബൈൽ ഫോൺ വഴി തന്നെ ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ ഒരു പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആക്കുവാൻ സാധിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കാര്യമായിട്ട് ഒന്നും പ്രശ്നമില്ല. നിങ്ങൾ ജസ്റ്റ് ഡെബിറ്റ് കാർഡിൻ്റെ നമ്പർ അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് നമ്പർ അടിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങളുടെ പേയ്മെൻറ്റ് നിങ്ങൾ പൂർത്തീകരിക്കാം. ഇനി രണ്ടാമതായിട്ട് അടുത്ത സ്റ്റെപ്പ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാൻഡിഡേറ്റ് പ്രൊഫൈൽ രജിസ്ട്രേഷൻ. അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ, അപ്പോൾ പലപ്പോഴും പല ആൾക്കാർക്കും സംശയമുണ്ടാകും, ഇത് എല്ലാ സ്റ്റെപ്പും ഇന്ന് തന്നെ ചെയ്യണം അല്ലെങ്കിൽ പിന്നെ ചെയ്താൽ മതി ഒന്ന്. തീർച്ചയായും നിങ്ങൾ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആക്കിയിട്ട് അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ എപ്പോഴാണ് ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾ വീണ്ടും കാൻഡിഡേറ്റ് ലോഗിനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ എവിടെയാണ് എത്തിയിട്ടുള്ളത് അവിടുന്ന് തൊട്ട് നിങ്ങൾക്ക് വീണ്ടും ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് എല്ലാം കൂടെ ഒരേ സമയത്ത് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ പറയുന്ന രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. നിലവിൽ 18/8/2021 വരെയാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി അടുത്തത് കാൻഡിഡേറ്റ് പ്രൊഫൈൽ രജിസ്ട്രേഷൻ. അപ്പോൾ എന്തൊക്കെയാണ് പ്രൊഫൈൽ നിങ്ങൾക്ക് വേണ്ടത്? പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾ എസ് എൽ സി സർട്ടിഫിക്കറ്റ് നിങ്ങൾ നിർബന്ധമായിട്ട് അടുത്ത് തന്നെ നിങ്ങൾ എടുത്ത് വെക്കുക. നെയിം,
അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഓൾറെഡി നമ്മൾ കൊടുത്തു, നെയിം കൊടുത്തു, ജെൻഡർ നമ്മൾ കൊടുത്തു. ഇനി കേരളയിട്ട് ആണെങ്കിൽ യെസ് നമ്മൾ ഓൾറെഡി കൊടുത്തു. ഇനി നാഷണാലിറ്റി ഇന്ത്യ എന്ന് രീതിയിൽ കൊടുക്കുക. ലാൻഡ് ഫോൺ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കൊടുക്കുക. ഇനി മൊബൈൽ നമ്പർ നിർബന്ധം തന്നെ കൊടുക്കുക. കാരണം നിങ്ങൾ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ മൊബൈൽ നമ്പർ വഴിയാണ് നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കുക, മെസ്സേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് മൊബൈൽ നമ്പർ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുക. അതേപോലെ ഇമെയിൽ ഐഡി നേരത്തെ നമ്മൾ കൊടുത്തു, നിർബന്ധമായിട്ടും അവൈലബിൾ ആയിട്ടുള്ള ഇമെയിൽ തന്നെ കൊടുക്കുക. പിന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അഡ്രസ്സാണ്. അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ സ്റ്റെപ്പിനും ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക. അഡ്രസ്സ് നിങ്ങൾ എസ് എൽ സി ബുക്കിൽ അതാണെങ്കിൽ അതേ രീതിയിൽ നിങ്ങൾ അഡ്രസ്സ് കൊടുക്കുക. ഇനി റിലീജിയൻ നിങ്ങൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കാസ്റ്റ് ഏതാണെന്ന് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കൊടുക്കുക. ഇനി അതോടൊപ്പം തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ക്രിമിലിയർ, അതായത് സെലക്ട് ക്രിമിലിയർ ഓർ നോൺ ക്രിമിലിയർ ഇഫ് ദ കാൻഡിഡേറ്റ് ചൂസ് നോൺ ക്രിമിലിയർ ഹി ഓർ ഷി ഹാസ് ടു സബ്മിറ്റ് സർട്ടിഫിക്കറ്റ്സ് ടു സപ്പോർട്ട് ദി ക്ലെയിം അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അപ്പോൾ നോൺ ക്രിമിനൽ വിഭാഗത്തിൽ വരുന്നവരാണെങ്കിൽ ഇത്തരത്തിൽ സംവരണ വിഭാഗത്തിൽ വരുന്നവർ നിർബന്ധമായിട്ടും അവരുടെ സർട്ടിഫിക്കറ്റ് ഈ പറയുന്ന അഡ്മിഷൻ സമയത്ത് ഹാജരാക്കണം. നമ്മൾ നേരത്തെ കഴിഞ്ഞ കൂട്ടിൽ പറഞ്ഞിട്ടുണ്ട്, എസ് സി ബി സി ആർ എസ് സി ബി സി കാരാണെങ്കിൽ അവർക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് അവരെന്താക്കണം, സബ്മിറ്റ് അഡ്മിഷൻ സമയത്ത് ഹാജരാക്കണം. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ ഈ പറയുന്ന സർട്ടിഫിക്കറ്റുകൾ സെറ്റാക്കി വെക്കുക. ഇനി അടുത്തത് കാറ്റഗറിയാണ്, അതായത് സെലക്ട് റിസർവേഷൻ കാറ്റഗറിയാണ്. അപ്പോൾ നിങ്ങൾ റിസർവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഉദാഹരണത്തിന് ഒ സി ഡിഫറൻറ്റ് ലേബിൾഡ് ഇ ഡബ്ല്യു എസ് കാറ്റഗറി സ്പെഷ്യൽ റിസർവേഷൻ, ഇങ്ങനെയുള്ള ഏതെങ്കിലും, അതായത് പ്രത്യേകിച്ചിരിക്കുന്ന കാൻഡിഡേറ്റ് ക്യാൻ ക്ലെയിം ഹി വെയിറ്റേജ് ഫോർ എൻ സി സി, അതായത് എൻ സി സി എൻ എസ് എസ് സി എസ് പി സി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വെയിറ്റേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, അതുമായി ബന്ധപ്പെട്ട് അതായത് ഡോക്യുമെൻറ്റ്സ് ഷുഡ് ബി അവൈലബിൾ വിത്ത് കാൻഡിഡേറ്റ് ടു സപ്പോർട്ട് ദി ക്ലെയിം, അതായത് ഈ പറയുന്ന പ്രധാനപ്പെട്ട എല്ലാ രേഖകളും നിങ്ങളുടെ കൈവശം നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഇല്ലാതെ നിങ്ങൾ ജസ്റ്റ് എൻ എസ് എസ് എൻ സി സി എസ് പി സി പോലുള്ള ഏതെങ്കിലും വെയിറ്റേജ് ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുക്കുവാൻ പാടില്ല. പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി അതേപോലെ അടുത്ത് ഈ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ സേവ് ആൻഡ് കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. പിന്നീട് നിങ്ങൾ അക്കാഡമിക് പ്രൊഫൈൽ രജിസ്ട്രേഷനാണ്. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ, അതായത് അക്കാഡമിക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ടൈപ്പ് ഓഫ് എക്സാമിനേഷൻ്റെ സ്ഥലത്ത് നിങ്ങൾ റെഗുലറാണ് റെഗുലർ കൊടുക്കുക, അല്ലെങ്കിൽ പാർട്ട് ടൈം ഓർ ഓപ്പൺ സ്കൂളാണ് ആ രീതിയിൽ കൊടുക്കുക. ബോർഡ് ഓഫ് സ്റ്റഡി നിങ്ങൾ എച്ച് എസ് സി കേരള അല്ലെങ്കിൽ യു എച്ച് എസ് സി കേരള ആ രീതിയിൽ കൊടുക്കുക. സ്ട്രീം നിങ്ങൾ സയൻസ് ആണോ കൊമേഴ്സ് ആണോ മാത്സ് ആണോ കൃത്യമായി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇയർ ഓഫ് പാസിംഗ് കൊടുക്കുക. നമ്പർ ഓഫ് അപ്പിയറൻസ് കോമൺ ഒന്നാണെങ്കിൽ ജസ്റ്റ് കൊടുക്കുക. ഇനി അതേപോലെ തന്നെ എക്സാമിനേഷൻ രജിസ്ട്രേഷൻ നമ്പർ കൃത്യമായി കൊടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പിൽ പ്രീ നോളജ് ഓഫ് അറബിക്, അതായത് ബി എ അറബിക് കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർ, അതായത് ഈ പറയുന്ന ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ സെക്കൻഡറി തലങ്ങളിൽ അറബിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താക്കുക, യെസ് എന്നുള്ള ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ബി അറബിക് കോഴ്സിൽ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി അടുത്ത പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് നിങ്ങൾ മാർക്ക് എൻട്രി ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് നിങ്ങൾ പ്രത്യേകം നിങ്ങളുടെ മാർക്ക് തെറ്റുകൂടാതെ നിങ്ങൾ പ്ലസ് ടുവിൻ്റെ അതേ രീതിയിൽ ഓരോ ആറ് സബ്ജക്റ്റിൻ്റെയും മാർക്ക് കൃത്യമായിട്ട് മാക്സിമം മാർക്കും അതേപോലെ നിങ്ങൾക്ക് ലഭിച്ച മാർക്കും ഓർ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മാർക്ക് ലിസ്റ്റ് കൈവശം വെച്ച് ആ രീതിയിൽ ഓർഡറിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ സേവ് ആൻഡ് കണ്ടിന്യൂ ബട്ടണാണ് നിങ്ങൾ പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ ഏകദേശം നിങ്ങൾ ഓൺലൈൻ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ പ്രത്യേകം ഒരു കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കി വെക്കേണ്ടതാണ്. ഇനി അടുത്തതാണ് സ്റ്റെപ്പ് 4, അപ്ലോഡ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ. പ്രധാനമായിട്ടും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ് ഫോട്ടോയും നിങ്ങളുടെ സിഗ്നേച്ചറും. അപ്പോൾ ഈ കാര്യത്തിൽ നിങ്ങൾ, അതായത് ഓൾറെഡി നിങ്ങൾ എല്ലാ യൂണിവേഴ്സിറ്റിയും അപേക്ഷ ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ്, 150-200 പിക്സലിൽ നിങ്ങൾ വിഡ്ത്തും ഹൈറ്റും നിങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ട് പരമാവധി 40 KB ഒതുങ്ങുന്ന ഒരു ഫോട്ടോയും അതേപോലെ തന്നെ സിഗ്നേച്ചറ് 150-160 പിക്സലാക്കിയിട്ട് നിങ്ങളുടെ ഫോട്ടോ ഈ സിഗ്നേച്ചറും നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഓൾറെഡി നിങ്ങൾ ചെയ്ത് വെച്ച ഫോട്ടോയും സിഗ്നേച്ചറും ഉണ്ടെങ്കിലും അത് തന്നെ നിങ്ങൾ ജസ്റ്റ് അപ്ലോഡ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ചൂസ് ഫയൽ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ, അതായത് ഫോട്ടോയുടെ നേരെ ചൂസ് ഫയൽ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ മൊബൈൽ ഫോൺ വഴിയാണെങ്കിൽ അതിൽ നിങ്ങൾ കയറി നിങ്ങൾ ഫോട്ടോ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യാത്ത ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ നിങ്ങളുടെ സൈസിൻ്റെ വ്യത്യാസം ആയിരിക്കും. അതുകൊണ്ട് പരമാവധി 40 KB നിങ്ങളുടെ ഫോട്ടോയും അതേപോലെ തന്നെ ഈ പറയുന്ന സിഗ്നേച്ചർ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ അത് പരമാവധി നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ലാപ്ടോപ്പിൽ നിങ്ങൾ അഡോബ് ഫോട്ടോഷോപ്പ് വഴി നിങ്ങൾക്ക് തന്നെ എളുപ്പത്തിൽ ക്രോപ്പ് ചെയ്ത് സൈസ് കുറക്കുവാൻ സാധിക്കും. അതായത് മൊബൈൽ ഫോൺ വഴി തന്നെ ചെയ്യുകയാണെങ്കിലും അത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ വഴി നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ്, അതായത് സ്റ്റെപ്പ് 5 നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ഏഡ് ആൻഡ് ചേഞ്ച് ഓപ്ഷൻസ് ആണ്. അതായത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞത് കൃത്യമായിട്ട് നിങ്ങൾ ഏതൊക്കെ കോളേജുകളാണ് ഏതൊക്കെ കോഴ്സാണെന്ന് കൃത്യമായ ധാരണ ഉണ്ടാക്കിക്കണം. ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജിൽ ഏതൊക്കെയാണ്, അപ്പോൾ ആദ്യം കൊടുക്കേണ്ടത് ഗവൺമെൻറ് എയ്ഡഡ് കോളേജാണോ അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസ് കോളേജിലാണോ, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കോളേജ് ഏതാണ്, ആഗ്രഹിക്കുന്ന കോഴ്സ് ഏതാണ്, അത് കൃത്യമായൊരു ധാരണ വെക്കുക. ഉദാഹരണത്തിന് നിങ്ങൾ അടുത്തുള്ള ഒരു ഗവൺമെൻറ് കോളേജിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ ആഗ്രഹം നിങ്ങൾ ബി എസ് സി ഫിസിക്സ് ആണെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ അവിടെ ബി എസ് സി ഫിസിക്സ് കൊടുക്കാം. ഇനി അവിടെ തന്നെ നിങ്ങൾ ബി എസ് സി
ഫിസിക്സ് ബി എസ് സി കെമിസ്ട്രി ബി എസ് സി അതേപോലെ തന്നെ ബി ഇംഗ്ലീഷ് എല്ലാ അവിടെയുള്ള സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ആ കോളേജിൽ ഒന്നായിട്ട് കൊടുക്കുക. അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് ആ കോളേജിൽ ആദ്യത്തെ അഞ്ച് ഓപ്ഷൻ ആ കോളേജാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി അവിടെ ആയിരിക്കും കിട്ടുക. അതിനുശേഷം നിങ്ങൾ മറ്റു കോളേജുകൾ നിങ്ങൾ കൊടുക്കുക. ഇനി അന്നേരം കുറച്ച് നിങ്ങൾക്ക് ഒരേ ഒരു സബ്ജക്റ്റ് നിർബന്ധമായിരുന്നു, കാരണം സ്വാഭാവികമായിട്ടും ഒരു സബ്ജക്റ്റ് തന്നെയാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം. അപ്പോൾ ആ സബ്ജക്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അവിടെ നിങ്ങൾ അടുത്തുള്ള പത്ത് കോളേജ് ആണെങ്കിൽ പത്ത് കോളേജ് നിങ്ങൾ ആ സബ്ജക്റ്റ് തന്നെ കൊടുത്തിടുക. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കൃത്യമായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തി വെക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ആ കൊടുക്കുന്നതൊക്കെ ഗവൺമെൻറ് കോളേജാണോ എയ്ഡ് കോളേജാണോ സെൽഫ് ഫിനാൻസ് കോളേജാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പ്രത്യേകം ഓർമ്മപ്പെടുത്താണ് സെൽഫ് ഫിനാൻസ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഫീസ് കൊടുത്ത് പഠിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കൃത്യമായിട്ടുള്ള ധാരണ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പരമാവധി 20 ഓപ്ഷൻസ് വരെ നിങ്ങൾക്കിവിടെ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ലതും മാറ്റം വരുത്തണമെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു ഡ്രാഗ് ഓപ്ഷൻ കാണാൻ സാധിക്കും, മുകളിലോട്ടും താഴോട്ടുമുള്ള ഒരു ചിഹ്നം. അത് നിങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂന്നാമത്തെ ഓപ്ഷൻ നാലാമത്തെ ഓപ്ഷനിലേക്കോ അല്ലെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ മൂന്നിലേക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നിങ്ങൾക്ക് മാറ്റുവാനും ഡിലീറ്റ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. അങ്ങനെ എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് 20 ഓപ്ഷനും നിങ്ങൾ കൃത്യമായി, ഇനി 20 ഓപ്ഷൻ വേണമെന്നില്ല, നിങ്ങൾക്ക് 10 ഓപ്ഷൻ വേണമെങ്കിൽ 10 ഓപ്ഷൻ കൊടുത്താൽ മതി. അങ്ങനെ കൃത്യമായിട്ട് ധാരണ ആക്കി കഴിഞ്ഞാൽ അടുത്തതാണ് വെരിഫൈ ദി അപ്ലിക്കേഷൻ. അതായത് നിങ്ങൾ സേവ് ആൻഡ് റിഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെരിഫൈ ദി അപ്ലിക്കേഷൻ ബട്ടണാണ്. അപ്പോൾ വെരിഫൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വീണ്ടും എഡിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാ ഡാറ്റകളും കൃത്യമായിട്ട് ഒന്നും കൂടി വായിച്ച് നോക്കി എല്ലാം ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ വെരിഫൈ ചെയ്ത് വെക്കുക. തുടർന്ന് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് ഓഫ് കംപ്ലീറ്റഡ് ആപ്ലിക്കേഷൻ ഫോം, ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുത്ത് വെക്കണം. കാരണം പ്രിൻ്റ് ഔട്ട് എടുത്തില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അഡ്മിഷൻ സമയത്ത് ഈ പ്രിൻ്റ് ഔട്ട് ഹാജരാക്കണം. അതുകൊണ്ട് പ്രിൻ്റ് ഔട്ട് നിങ്ങൾ മൊബൈൽ ഫോണിൽ PDF ആയിട്ട് സേവ് ചെയ്തിട്ട് പിന്നെ അഡ്മിഷൻ സമയത്ത് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ നമ്മൾ ഈ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ അയക്കേണ്ട ആവശ്യമില്ല. യൂണിവേഴ്സിറ്റിയിൽ അയച്ചു കൊടുക്കേണ്ട, നിങ്ങൾ അഡ്മിഷൻ സമയത്ത് കോളേജിൽ മാത്രം ഹാജരാക്കിയാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കൃത്യമായിട്ട് എല്ലാ സ്റ്റെപ്പും, അതായത് ഏത് സ്റ്റെപ്പും കൃത്യമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ധാരണയിൽ നിങ്ങൾ പ്രൊസീഡ് ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്ത് നിങ്ങൾ അടുത്ത സ്റ്റെപ്പായിട്ടുള്ള, അതായത് ഒന്നാമത്തെ സ്റ്റെപ്പായിട്ടുള്ള പേയ്മെൻറ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് കൊടുക്കാനും സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് പേ ഓൺലൈൻ വഴി ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേയ്മെൻറ്റ് നിങ്ങൾ പൂർത്തീകരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും പേയ്മെൻറ്റ് ചെയ്യുവാൻ സാധിക്കും. ഇവിടെ സെലക്ട് ടു പേ എന്നുള്ള ആ ഒരു ഓപ്ഷൻ വഴി നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കാർഡ് നമ്പറാണ്, കാർഡ് നമ്പർ നിങ്ങളിവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇപ്പോൾ കാർഡ് നമ്പർ, എക്സ്പയർ ഡേറ്റ്, ഇയർ, CVV, ലാസ്റ്റ് നമ്പർ കൊടുത്ത് നെയിം ഓഫ് നിങ്ങളുടെ ഹോൾഡർ പേരൂടെ കൊടുത്ത് പേന എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആക്കുവാൻ സാധിക്കുന്നതാണ്. തുടർന്ന് നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ അക്കാഡമിക് ഡീറ്റെയിൽസ്, നിങ്ങൾ പ്രൊഫൈൽ ഡീറ്റെയിൽസ്, മാർക്ക് ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ കോളേജ് എഡിറ്റ് കോളേജ് ഓപ്ഷൻസ്, പിന്നെ ലാസ്റ്റ് വെരിഫൈ ചെയ്യുന്ന ഓപ്ഷൻ, അതിനുമുമ്പ് സിഗ്നേച്ചറും ഫോട്ടോയും അപ്ലോഡ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വല്ല സംശയങ്ങളും വിദ്യാർത്ഥികൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതോടൊപ്പം തന്നെ പരമാവധി മറ്റ് സംശയങ്ങൾ നിങ്ങൾ നേരത്തെ കൊടുത്ത യൂണിവേഴ്സിറ്റിയുടെ ആ നമ്പറിലും വാട്സപ്പിൽ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതായിരിക്കും. ഇനി എന്തായാലും യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള, അതായത് അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആയിട്ട് തന്നെ പരമാവധി ഈ ചാനലിൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അതായത് ട്രയൽ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, അതോടൊപ്പം തന്നെ മറ്റു യൂണിവേഴ്സിറ്റിയുടെ പ്രധാനപ്പെട്ട, അതായത് കമ്മ്യൂണിറ്റി ക്വാട്ട ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മേഖലയിലുള്ള അഡ്മിഷൻ സംബന്ധമായിട്ട് കാര്യങ്ങൾ വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട ഒക്കെ കൃത്യമായിട്ട് ഈ ചാനൽ വഴി നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് മറക്കാതെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയും അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ നിങ്ങൾ എനാബിൾ ചെയ്ത് വെക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം വിട. ഇറ്റ്സ് മീ സവാദ് അരച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.